ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജഹാൻ, കുറ്റ്യാടിക്ക് പുറമെ പൊന്നാനിയിലും മഞ്ചേശ്വരത്തും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. എങ്ങനെയാവും പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഈ പ്രതിസന്ധിയെ മറികടക്കുക? എന്താവും തീരുമാനം? മഞ്ചേശ്വരത്ത് ചർച്ചകൾ ഇന്ന് നടന്നു. അപ്പോഴും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്ന ജയാനന്ദയെ അംഗീകരിക്കാൻ മഞ്ചേശ്വരത്തെ മണ്ഡലം കമ്മിറ്റി തയ്യാറായിട്ടില്ല. പിന്നീട് ഇപ്പോൾ രാത്രി 7 മണി കഴിഞ്ഞ് അവിടെ ഒരു ജില്ലാ സെക്രട്ടറി യോഗം ചേരുമെന്നാണ് അറിയുന്നത്. അവർ അന്തിമമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. പക്ഷേ അതിൽ ഉയർന്നു വന്ന 4 പേരുകളും സ്വീകാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മഞ്ചേശ്വരത്തെ ഈ പ്രതിസന്ധി തുടരുകയാണ്. അതേസമയം പൊന്നാനിയിൽ പ്രതിസന്ധി ഏറെക്കുറെ പ്രകടമായ തലത്തിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇനി സാധ്യത ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും അടിത്തട്ടിൽ ഇത് പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാനാകില്ല. കാരണം അവിടെ സിദ്ദിഖിനെ അടക്കം മാറ്റി നിർത്തിയതിനെ കുറിച്ചുള്ള പ്രാദേശികമായ ഒരു വലിയ വൈകാരിക പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. തീരദേശ മേഖലയാണ്, അവിടെ പാർട്ടിയുടെ വലിയ വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രതിഷേധം അടക്കാനാവില്ല, ആവുമെന്ന് പറയാൻ ആവില്ല ഇപ്പോഴും. അപ്പോൾ പോലും സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പൂർണ്ണമായൊരു സമവായത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. താൻ പാർട്ടി ഇല്ലെങ്കിൽ താനില്ല, അതുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥി അംഗീകരിക്കണമെന്നാണ് അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഏറെക്കുറെ കാര്യങ്ങൾ പോകുന്നത്. കോങ്ങാട് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും ശാന്തകുമാരിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവിടെയും പ്രശ്നമില്ല. അതേസമയം കുറ്റ്യാടിയിൽ രണ്ടില ചിഹ്നത്തിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് യാതൊരു തരത്തിലുള്ള അംഗീകാരവും നൽകാനാവില്ല, അല്ലെങ്കിൽ പിന്തുണയ്ക്കാനാവില്ല എന്നുള്ള പ്രവർത്തകരുടെ വികാരം ആദ്യ ദിനം മുതലുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പടരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ടത്. ഇന്നലെ വളരെ കുറച്ച് പേരിൽ ഒതുക്കിയ ഒരു ആസൂത്രിതമായ പ്രകടനമായിരുന്നുവെങ്കിൽ ഇന്ന് അണപൊട്ടി വികാരം ഒഴുകുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നടന്നത്. പക്ഷേ ഇന്നലത്തെ പ്രകടനത്തിൽ ഇതുപോലെ പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസമോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേരോ ഉയർത്തി കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് വളരെ കൃത്യമായും CPMന് വേണ്ടിയാണ് ഈ പ്രകടനം. ഇത് CPMന്റെ മണ്ണാണ്. ഇവിടെ നിരന്തരമായി 87 മുതൽ CPM ജയിച്ചു വരുന്ന മണ്ണാണ്. കഴിഞ്ഞ ഒരു തവണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി അച്ചടക്കത്തിനകത്തു നിന്നുകൊണ്ട് പാർട്ടി നേതാക്കളെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാമെന്നുള്ള ശ്രമമാണ് നടന്നത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലൊരു വിമത സ്വരം ഉയർന്നു വരാനുള്ള, വിമതനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ഉണ്ടാകില്ല എന്നും അവർ പറയുന്നു. ഇത് മറ്റ് ജില്ലകളിൽ നടന്നതുപോലെയുള്ള ഒരു പ്രകടനമല്ല. പാർട്ടിയുടെ ഒന്നിലേറെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പരസ്യമായി പ്രതിഷേധിച്ച് പ്രകടനത്തിൽ പങ്കെടുത്ത് അവിടെ പ്രസംഗിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. അവരൊക്കെ തന്നെ കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. അതിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരുമുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരുപക്ഷേ ഒരു പുനരാലോചന നടക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ഉയർത്തുന്ന ഒരു വികാര പ്രകടനമാണ് ഇപ്പോൾ കുറ്റ്യാടിയിൽ നടക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അല്പം മുമ്പ് കേരള കോൺഗ്രസ് അവിടെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഇക്ബാലിനോട് സംസാരിച്ചപ്പോൾ താൻ പോസ്റ്റർ അടിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും വ്യക്തമല്ല കാര്യങ്ങൾ. മുന്നണിക്കകത്ത് ഒരു ഉപേക്ഷ ചർച്ച വീണ്ടും തുടങ്ങി ഏതെങ്കിലും തരത്തിൽ കുറ്റ്യാടിയിലെ കുറ്റ്യാടി മണ്ഡലം തിരിച്ചുപിടിക്കുന്ന ഒരു ആലോചനയിലേക്ക് CPM നീങ്ങുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും നാളെയോടുകൂടി പോസ്റ്റർ തയ്യാറായി താൻ മണ്ഡലത്തിൽ ഇറങ്ങുമെന്നാണ് ഇക്ബാൽ അല്പം മുമ്പ് ഏഷ്യാനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. പ്രത്യേകിച്ച് കുറ്റ്യാടിയുടെ കാര്യത്തിൽ അടക്കം അവർക്ക് ആശങ്കയുണ്ട്. ചിഹ്നം മാറ്റി, രണ്ടില ചിഹ്നം മാറ്റി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് പോലും അവർ ആലോചിക്കുന്നതായി ചില സൂചനകളുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളൊന്നും തന്നെ പരസ്യമായി വന്നിട്ടില്ല. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം CPM കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിനോട് ഈ സീറ്റ് തിരിച്ചു ചോദിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ല എന്നാണ് ഇടതു കൺവീനർ, ഒപ്പം തന്നെ CPM ആക്ടിംഗ് സെക്രട്ടറിയുമായ വിജയരാഘവൻ അല്പം മുമ്പ് ഏഷ്യാനോട് പറഞ്ഞത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.